ത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വിഖ്യാതമായ കവിതയാണ് പൂതപ്പാട്ട്. മാതൃസ്നേഹത്തിൻ്റെ മധുരവും സുഗന്ധവും മന്യമായി കൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെ ആ ധന്യതയെ തിരിച്ചെടുക്കാൻ വാത്സല്യത്തിൻ്റെ മഹാസാഗരമായ പെറ്റമ്മയെ ഓർക്കാൻ അവതരിപ്പിക്കുന്നു പൂതപ്പാട്ട്. നമുക്ക് ക്ഷണിക്കാം അറ്റിക്കിലെ കുരുന്നുകളെ. അങ്ങനെ ഒരവധിക്കാലം. അതാഘോഷിക്കാൻ ജന്മനാട്ടിലെത്തിയതാണ് ആ കൊച്ചുകൂട്ടുകാർ. പച്ചപ്പെട്ടു പുതച്ച വടശേഖരങ്ങൾ, കുന്നും പുഴയും പാടവും തോടും പൂക്കളും പൂത്തുമ്പികളും പുണ്യം പുലരുന്ന വിസ്മയ കാഴ്ചകൾ. അവർ മതിമറന്ന് തുള്ളിച്ചാടി പട്ടണ ജീവിതത്തിൻ്റെ മനമടുപ്പിക്കുന്ന തിരക്കുകളിൽ നിന്ന് ഗ്രാമീണ സ്വർഗസൗഭാഗ്യങ്ങളിലേക്ക് ഉണരുകയാണവർ. കഥ പറഞ്ഞതാ മുത്തശ്ശി? പറയൂ മുത്തശ്ശി. കഥയോ? എന്ത് കഥ? എന്നാ കേട്ടോ, ഭൂതത്തിൻ്റെ കഥയാ. ആ ഭൂതത്തെ തോൽപ്പിച്ച ഒരമ്മയുടെ കഥ. അതെ, നങ്ങേലി അമ്മയുടെ കഥ. Thank you.
മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് മോന തമ്പിളി മാമനെ കാട്ടിട്ട് കാക്കി പൂച്ചി പാട്ടുകൾ പാടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങീലി. കാക്കി പൂച്ചി പാട്ടുകൾ പാടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങീലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് മോന തമ്പിളി മാമനെ കാട്ടിട്ട് കാക്കി പൂച്ചി പാട്ടുകൾ പാടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങീലി. കാക്കി പൂച്ചി പാട്ടുകൾ പാടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങീലി. പരൽമീൻ നീന്തുന്ന പാടവും തോടും കടന്ന് പൂക്കളോടും പൂത്തുമ്പിയോടും കിന്നാരം പറഞ്ഞുകൊണ്ട് അവന് കുന്നിൻ്റെ ചെരുവിലേക്കഥ കടന്നു കയറുകയാണ്. അതെ, പറയൻ കുന്ന്. അവിടെ ഒരു വലിയ മാളത്തിലത ഒരു പൂതം, ഒരു കരിംപൂതം തുറും കണ്ണുമായി അവനെ തന്നെ തുറിച്ചു നോക്കുന്നു. അവനാ എഴുത്താണി ദൂരെ കളഞ്ഞു, പൂതം അവനെ വാരിയെടുത്തു. നേരം സന്ധ്യയായി. മകനെ കാണാഞ്ഞ് പരിഭ്രാന്തയായെന്ന ഗേലി ഉണ്ണിയെന്ന് നിലവിളിച്ചുകൊണ്ട് ഇരുട്ടിലൂടെ നടന്നു.
പറയൻകുന്നിലെത്തിയപ്പോൾ ഭൂതം കോപാകുലയായി. ഈ ശല്യം ഒന്ന് ഒഴിവാക്കണമല്ലോ, എന്താ വഴി? പാറപ്പുറത്ത് കോരിയിട്ട രത്നങ്ങളും പൊന്നും കാണിച്ച് പകരം ഉണ്ണിയെ ചോദിച്ചപ്പോൾ ആ പെറ്റമ്മ പൊട്ടിക്കരഞ്ഞു. ഇതിലും വലിയതാണ് എൻ്റെ പൊന്നുമോൻ. ഇത് പറഞ്ഞവർ കണ്ണുകൾ ചോഴ്ന്നെടുത്ത് ഭൂതത്തിൻ്റെ മുന്നിലേക്കെറിഞ്ഞു. ഇനി എന്നെ നീ പ്രലോഭിപ്പിക്കണ്ട. ആ തക്കം നോക്കി ഭൂതം മന്ത്രശക്തി കൊണ്ട് മറ്റൊരുണ്ണിയെ ഉണ്ടാക്കി മുന്നിൽ നിർത്തിക്കൊടുത്തു. ഇതാ നിങ്ങളുടെ ഉണ്ണി, കൊണ്ടുപോക്കോളൂ. ഭയന്ന് വിറച്ചു പോയ ഭൂതം അമ്മയുടെ മുമ്പിൽ തൊഴുകയ്യോട് കരഞ്ഞപേക്ഷിച്ചു. അവരുടെ കണ്ണുകൾ പഴയതുപോലെ തിരികെ നൽകി. അമ്മക്ക് തൻ്റെ ഉണ്ണിക്കുട്ടനെ കാട്ടിക്കൊടുത്തു. ഇതാ നിങ്ങളുടെ പൊന്നുമോനിതാ നിങ്ങളുടെ ഉണ്ണിക്കുട്ടൻ. അമ്മ അവനെ വാരി പുണർന്നു. ആ
പ്രിയരെ, വയലേലകളിൽ മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ പാലക്കാടൻ ഗ്രാമമൂലകളിലെ വീടുകൾ തോറും ആടിപ്പാടാനെത്തുന്ന അതിവിശിഷ്ടമായ നാടൻ കലാരൂപമാണ് ഭൂതം. തുടിയുടെ താളത്തിനൊപ്പം നൃത്തമാടുന്ന ഈ ഭൂതം അന്ന് യാത്ര ചൊല്ലിപ്പിരിഞ്ഞ ഉണ്ണിയെ ഒരു നോക്ക് കാണാനാണത്രേ വീടുകൾ തോറും കയറിയിറങ്ങുന്നത്. ആ പുരാവൃത്തത്തിൻ്റെ മധുരമനോഹരമായ നൃത്തശില്പാവിഷ്കാരമാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചത്. നമ്മുടെ മലയാള നാട് എത്ര മനോഹരമാണ്! ഹലോ, അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ കൊച്ചുകുട്ടികളെ ഞാൻ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്താം. എല്ലാവരും ഇത് ചെറുപ്രായം, ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന സ്വഭാവങ്ങളാണ് ഈ ചെറിയ. അപ്പോൾ അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇഷാനിക, ഇഷിത, പ്രിയേഷ്, ശ്രീദേവി, പാട്രിക് ബെൻ, അനീഷ്, ആവണി. ആവണിയാണ് മുത്തശ്ശിയായിട്ടും വേഷമിട്ടിരുന്നത്. ഇഹ, ഇഹാദാസ്, ദീക്ഷിത, പ്രിയേഷ്, വേദ ആർ നായർ, ശ്രീനന്ദ, നന്ദ, ബിനീഷ് ഇവളാണ് തുമ്പിയായിട്ടും വേഷമിട്ടിരുന്നത്. നിയ, റോസ്, ബെന്നി. ഇതാണ് നമ്മളെ ഉണ്ണിക്കുട്ടൻ, വസുദേവ്, പ്രേംശങ്കർ. ഇത് നമ്മുടെ നങ്ങേലി, ലച്ചു, മൗതിക, ശോഭിത്. ഇവളെയാണ്, ഇവൾക്കാണ് ഒരു കൺസേൺ ഉണ്ടായി, എന്നെ ആരും തിരിച്ചറിയില്ല എന്നൊരു കൺസേൺ ഉണ്ടായത്. ഇതാണ് ഭാവപ്രിയ അഭിനു, മിഹിർ കിരൺ, മിഹിർ കിരൺ രൂപേഷ്. അപ്പോൾ ഈ കുട്ടികളെ കൂടാതെ ഈ ഒരു പുതപ്പാട്ട്, ഇങ്ങനെ ഒരു നാടകാവിഷ്കാരം ആക്കാനുള്ള ഒരാശയം ആദ്യമായി തന്നത്, അപ്പം ഇങ്ങനെ ചെയ്ത് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്തുകൂടാ എന്ന് തന്നത് ശ്രീ ഉമാ പ്രേംശങ്കറാണ്. അപ്പോൾ അവൾക്ക് വലിയൊരു കയ്യടി, കാരണം അവളാണ് ഒരു ആശയം എനിക്ക് തന്നത്, ഇങ്ങനെ ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. അപ്പോൾ കൂടാതെ അവളെ കൂടാതെ ഇതിനായി പ്രവർത്തിച്ചത്, ഈ നാടകത്തിൻ്റെ എഴുത്തിലും കുറേ പൊളിച്ചെഴുത്തുകളുണ്ടായിരുന്നു. ഞാൻ എഴുതുമ്പോൾ കുറേ പൊളിച്ചെഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ട വിധത്തിലേക്ക് ആക്കിത്തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ സമന്വയം അത് ചെയ്തിരിക്കുന്നത് എൻ്റെ ഗുരുനാഥനും പിതാവുമായ ശ്രീ ഡോക്ടർ ആർ സി കരിപ്പത്താണ്. അദ്ദേഹം തന്നെയാണ് ഇതിന് ശബ്ദം നൽകിയിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ സംഗീതം സുദർശൻ പയ്യന്നൂർ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു പുതിയൊരു ചിത്രം വരുന്നുണ്ട്, ഉൽട്ട. ഉൽട്ട എന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം ചെയ്തത് സുദർശൻ പയ്യന്നൂരാണ്. അദ്ദേഹമാണ് ഇതിന് നല്ലൊരു സംഗീതം നൽകിയിരിക്കുന്നത്. കൂടാതെ കണ്ട് ഇവിടെ രാഖി, ഭവന, സിന്ധു, ശ്രീജ, ശോഭിത്, ഇങ്ങനെ എല്ലാ ഈ കുട്ടികളുടെ എല്ലാ മാതാപിതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ കുട്ടികൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി നല്ലൊരു കയ്യടി. താങ്ക് യു.